ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഫൈവ് ഇൻ വൺ ബെഡ്ഷീറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് വരുന്ന മൂന്ന് ബെഡ്ഷീറ്റിൻ്റെ സെറ്റും ഒരു ഫിറ്റഡ് ഷീറ്റും ആണ് കേട്ടോ അപ്പം അതിൻ്റെ എന്താ പറയുക ഒരു ഹോൾ വീഡിയോ എന്നൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഒരു മൂന്ന് ബെഡ്ഷീറ്റും അത് വിരിച്ചിട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എൻ്റെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം പിന്നെ ഇത് വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ളതാണ് അപ്പോൾ വാഷ് ചെയ്തിട്ടുള്ളത് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ച സംഭവമാണിത് മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ആനിമൽ പ്രിൻ്റിൽ വരുന്ന നമ്മളെ ഫൈവ് ഇൻ വൺ ബെഡ്ഷീറ്റിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ബെഡ്ഷീറ്റും രണ്ട് ക്വിൽറ്റഡ് പില്ലോ കവറും പിന്നെ രണ്ട് കുഷനുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റും അത്യാവശ്യം കാണുമ്പോഴൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് മെറ്റീരിയൽ പക്ഷേ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല അപ്പോൾ വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നത്തെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് മൊത്തം കേട്ടോ അപ്പോൾ ആഫ്റ്റർ വാഷ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉടനെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇത് മോനത് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആക്ച്വലി ക്വീൻ സൈസിലാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഓർഡർ ചെയ്യുമ്പം കിങ് സൈസാണ് ഓർഡർ ചെയ്തത് പക്ഷേ നമ്മൾ മീഷോയിൽ കിങ് സൈസ് ഓർഡർ ചെയ്താൽ വരുന്നത് ഒരു പൊടിക്ക് സൈസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തത് ഇത് ഒരു ഫിറ്റഡ് ഷീറ്റ് ആയിരുന്നു അതിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പ്രിൻ്റ് അല്ല കേട്ടോ വന്നത് പിന്നെ അത് മൂന്നാമതായിട്ട് വീണ്ടും ഒരു ഫൈവ് ഇൻ വൺ സെറ്റിലുള്ള ബെഡ്ഷീറ്റാണ് മൂന്നാമത്തെ ബെഡ്ഷീറ്റ് വരുന്നത് ഇതൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ട് വിശദമായി കാണിച്ചു തരാം ഇപ്പോൾ കാണുന്നത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അൺപാക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എടുത്തു വെച്ച കുറച്ച് ഫ്ലിപ്സാണ് ഇവിടെ എന്ത് വാങ്ങിച്ചാലും അൺബോക്സ് ചെയ്യുന്നത് ഇവരെ ഉണ്ടുവരുവാണ് കൂടുതലും അപ്പം ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവരൊന്നും അറിയാതെ വാങ്ങിച്ച ബെഡ്ഷീറ്റാണ് അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ിത് മൂന്നാമത്തെ സോറി നാലാമത്തെ ബെഡ്ഷീറ്റ് ഇതും നമ്മൾ ആ ഫൈവ് ഇൻ വൺ സെറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും രണ്ട് ത്രോപ്പില്ലോസും ആണ് വരുന്നത് ഒക്കെ ചെറുതാണ് വലിയ വലിയ സൈസൊന്നും അല്ല നോർമൽ ത്രോപ്പില്ലോസിനേക്കാളും ഒരു പൊടിക്ക് ചെറുതാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം വിരിച്ചിട്ടിട്ട് എങ്ങനെയുണ്ടെന്നും ഇതിൻ്റെ തുണിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം അലക്കി കഴിഞ്ഞാലാണ് നമുക്കിത് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ ഇത് കോട്ടൺ അല്ലാട്ടോ ഈ ബെഡ്ഷീറ്റ്സ് ഒന്നും കോട്ടൺ അല്ല ഇത് ഗ്ലേസ് കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ അല്ല ഗ്ലേസ് കോട്ടൺ ആണ് പിന്നെ പ്രിൻ്റൊക്കെ അടിപൊളിയാണ് കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റിയും നമുക്കിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്തൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഏകദേശം ഈ ഫൈവ് ഇൻ വൺ സെറ്റൊക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ട് റിവ്യൂ ഒക്കെ കൊടുത്തു നല്ല റേറ്റിങ്ങും റിവ്യൂ ഒക്കെ ഉള്ള പ്രോഡക്റ്റ്സ് പ്രോഡക്ട്സാണിത് അപ്പോൾ ഇതാ മോൻ്റെ റൂമിൽ ഈ ഒരു ആനിമൽ പ്രിൻറ് വരുന്ന ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു എന്താ പറയുക നമുക്കൊരു ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കളർ കോമ്പിനേഷനൊക്കെയാണ് വരുന്നത് റൂമിനൊന്ന് ആക്കുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്ന രീതിയിലാണ് ആ ഒരു പ്രിൻ്റൊക്കെ വന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരു എന്താ പറയുക ഒരു വൈബ് ഉണ്ട് ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം കൂടി വന്നപ്പോൾ പിന്നെ ഇത് മോൻ്റെ ബെഡ് ക്വീൻ സൈസ് ബെഡാണ് അതുകൊണ്ട് തന്നെ ഇതിലോട്ട് നമ്മൾ വിരിക്കുന്ന സമയത്ത് മൂന്ന് സൈഡും നമുക്ക് തായോട്ടിക് ഇറക്കിയിടാൻ മാത്രം ലെങ്ത്ത് അതിന് കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത ബെഡ്ഷീറ്റ് തന്നെ നമ്മുടെ ഒരു പ്രിൻ്റഡ് ആയിട്ട് വന്ന ഫിറ്റഡ് എഡ് ഷീറ്റാണ് അപ്പം ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനത്തെ നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിൽ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ വന്നത് ഇതാണ് പ്രിൻറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഫിറ്റഡ് ഷീറ്റാണ് ഫുള്ളി ആണ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രിൻ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മെറ്റീരിയൽ ഗ്ലേസ് കോട്ടൺ തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇനി ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒക്കെ താഴെയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പ്രിൻറ് കാണാൻ ഭംഗിയില്ലാത്തതെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കൊടുത്ത പ്രിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മളതല്ലേ പ്രതീക്ഷിക്കുക ഇതിപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പ്രിൻ്റാണ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഇത് ഭയങ്കര തിക്നസ് ഇല്ലാത്ത ബെഡ് ആയതുകൊണ്ടാണ് ഫിറ്റിങ്സ് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നത് കുറച്ചും കൂടെ തിക്നസ്സുള്ള ബെഡ്ഡാണെങ്കിൽ ഇത് കറക്റ്റായിട്ടിരിക്കില്ല കേട്ടോ പിന്നെ ക്വീൻ സൈസ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും കിങ്സ് സൈസിന് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതും അധികം തിക്നസ് ഇല്ലാത്തതുകൊണ്ടാണ് പെർഫെക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നത് എന്തായാലും അത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു മടക്കി എടുത്തു വെച്ചു അടുത്തത് ഇതാ കുറച്ചധികം വള്ളിയും വരയും കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ പില്ലോ കവറും കുഷ്യൻ കവറും കണ്ടിട്ടാണ് ഇതൊക്കെ ഓർഡർ ചെയ്തത് കേട്ടോ ബെഡ്ഷീറ്റിനെ ഞാൻ വലിയ മൈൻഡാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് തന്നെയാണ് തോന്നുന്നു ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരുന്നത് ഇതിൽ ഈ ഭംഗിയുള്ള ഈ സാധനങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർ ഇത് കൂടുതലും ഓർഡർ ചെയ്യുന്നത് ആ ഒരു ത്രോ പില്ലോസും പിന്നെ ഒരു പില്ലോ കവറിൻ്റെ മേലെ ഒരു ക്വിൽറ്റഡ് ആയിട്ട് കൊടുത്തല്ലോ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു ലെയർ കൊടുത്തിട്ട് മേലെ സ്റ്റിച്ച് കൊടുത്തതാണ് അപ്പം നല്ല രസമായിട്ടുണ്ട് അതൊക്കെ കാണാൻ ഇത് വിരിച്ചിടുന്ന സമയത്ത് കിങ് സൈസ് നമ്മൾ ഓർഡർ ചെയ്താലും ഒരു പൊടിക്ക് കുറവാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മൂന്ന് സൈഡിലേക്കും നമ്മളിങ്ങനെ വിരിച്ചിടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ബെഡ് ഒക്കെ ആണെങ്കിൽ ടക്കിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടും സൈസ് കൂടുതലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൽ കിങ് സൈസ് എന്നാണ് കൊടുത്തത് ഞാൻ ഓർഡർ ചെയ്തത് കിങ് സൈസാണ് പക്ഷേ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റിനേക്കാളും സൈസ് കുറവാണിത് പിന്നെ മോൻ്റെ റൂമിലെ ബെഡിനാണെങ്കിലും ഇത് കറക്റ്റാണ് കേട്ടോ അപ്പം മിക്കവാറും ഈ ഒരു കിങ് സൈസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ക്വീൻ സൈസ് ആവാനാണ് സാധ്യത ഇത് കണ്ടില്ലേ ഞാൻ ടക്കിൻ ചെയ്യാതെ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാ സൈഡിലും എത്ര വലിപ്പുണ്ട് എന്നുള്ളത് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണ് നാച്ചുറൽ ലൈറ്റിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം റൂമിനൊന്ന് ബ്രൈറ്റനാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ പ്ലെയിൻ ബെഡ്ഷീറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് പ്രിൻറ്റ് കണ്ട് ബോർ അടിക്കുമ്പം പ്ലെയിൻ എടുത്ത് വിരിക്കാം പ്ലെയിൻ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ആക്കാൻ വിട്ടുപോയി കേട്ടോ ഞാൻ മറന്നുപോയാ ഒരു കാര്യം ഓക്കെ അടുത്തത് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനാണ് കാരണം എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ ഇങ്ങനെ നോക്കി അടിപൊളിയാണല്ലോ തോന്നിയിട്ടൊക്കെ വാങ്ങിച്ചതാണ് ഇതും മെറ്റീരിയലൊക്കെ ക്ലേസ് കോട്ടൺ തന്നെയാണ് എല്ലാം അടിപൊളിയാണ് അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അലക്കിയിട്ടില്ല അലക്കിയാലേ അറിയുള്ളൂ ഇങ്ങനെയാണ് സൈസ് ഒരു പൊടിക്ക് കുറവ് തന്നെയാണ് കിങ് എന്ന് പറഞ്ഞാലും കീൻ സൈസാണെന്ന് തോന്നുന്നു വന്നത് എനിക്ക് കുറച്ചും കൂടെ രണ്ട് സൈഡും കുറച്ചും കൂടെ വീതിയും നിങ്ങളുമൊക്കെ വേണമെന്ന് തോന്നുന്നു പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല കേട്ടോ അത് ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്കൊരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ ഇത്രയും നല്ല സംഭവം കിട്ടുക എന്ന് പറഞ്ഞാലൊരു നഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇത് കണ്ടില്ലേ പില്ലോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെയൊക്കെ കംഫർട്ടും കൂടി വിരിച്ചിട്ടാൽ ഒന്നും കൂടി അടിപൊളിയാകും ഐ മീൻ കംഫർട്ട് അല്ലെങ്കിൽ ദോഹറുണ്ട് ഇവിടെ നമുക്കത് വിരിക്കാം അപ്പോൾ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്കിഷ്ടമായി ഞാൻ ഈ മൂന്ന് പ്രോഡക്ട്സ് അല്ലേ നമ്മുടെ ഫൈവ് ഇൻ വൺ സെറ്റ് അത് അലക്കുന്നതിൻ്റെ മുന്നേ ഉള്ള റിവ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണെന്നേ പറയാനുള്ളൂ അലക്കി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പറയാട്ടോ കേട്ടോ മാറ്റി പറയാനുള്ള ചാൻസ് എനിക്കറിയില്ല ഞാൻ അലക്കി നോക്കിയിട്ടില്ല കേട്ടോ അലക്കുന്നതിന് മുന്നേ അടിപൊളിയാണ് പിന്നെ ഈ ദോഹർ ഞാൻ ഇതിൻ്റെ മേലെ വിരിച്ചപ്പം കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടല്ലേ ഇത് ഓൺലൈൻ വാങ്ങിയതല്ലാട്ടോ ഈ ദോഹർ ഞാൻ കോഴിക്കോട് എ എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ വാങ്ങിയതാണ് ഇതിന് രണ്ടായിരത്തിൻ്റെ താഴെയാണ് എമൗണ്ട് വരുന്നത് നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിടാം രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങുന്നതിന് പകരം ഇതുപോലെ ഒരെണ്ണം വാങ്ങിയാൽ മതി അത് നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ മേലെ വിരിച്ചിടാം അടിപൊളിയായിട്ടല്ലേ അത് കൊള്ളാംട്ട അത് ഒരു എനിക്കിഷ്ടമായിട്ടുണ്ട് കണ്ട് ഈ രണ്ട് സൈഡും ഒന്ന് അധികം പ്രിൻ്റ് ഇല്ലാത്ത രീതിയിലും ഒരു ഭാഗത്ത് ഫ്ലോറൽ പ്രിൻറ്റുമാണ് കൊടുത്തത് കൊള്ളാം അതും നല്ല രസമുണ്ട് അപ്പം ഞാനത് ഈ ബെഡ്ഷീറ്റിൻ്റെ കൂടെ വിരിച്ചിട്ടപ്പോൾ ആ പില്ലോ കവറിലേക്കൊക്കെ അത്യാവശ്യം മാച്ചായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്കതും ഹാപ്പി ആയിട്ട് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു ഫിറ്റഡ് ഷീറ്റ് മാത്രം അബദ്ധമായിപ്പോയി അത് ഞാൻ റിട്ടേൺ ചെയ്യാൻ വെച്ചു ബാക്കി എല്ലാ പ്രോഡക്ട്സും എനിക്ക് നല്ല ഇഷ്ടമായി ഈ മൂന്ന് ബെഡ്ഷീറ്റും ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിലാണ് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ